ടൈം വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രുചികരമായ ഒരു വട തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഉഴുന്ന് ഉപയോഗിച്ച് സാധാരണ തയ്യാറാക്കുന്ന വട ഒന്നിലധികം ദിവസം ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ ഉഴുന്ന് ഉപയോഗിച്ച് തന്നെ ഒരാഴ്ച നിൽക്കുന്ന വട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി 50 ഗ്രാം ഉഴുന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ പാകത്തിൽ വറുത്തെടുത്ത ഉഴുന്ന് ഇനി പൊടിച്ചെടുക്കണം. ഉഴുന്ന് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് പൊടിയോടൊപ്പം 200 ഗ്രാം പച്ചരിപ്പൊടി കൂടി വേണം. ഇവ രണ്ടും ചേർത്ത് കുഴച്ചെടുക്കണം. 50 ഗ്രാം ഉഴുന്ന് പൊടിക്ക് 200 ഗ്രാം പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് 1/2 കപ്പ് ഉഴുന്ന് പൊടിക്ക് 1 കപ്പ് പച്ചരിപ്പൊടി. ഈ തോതിലാണ് നമ്മൾ ഈ അളവുകൾ കൂട്ടി എടുക്കേണ്ടത്. പച്ചരിപ്പൊടിയും ഉഴുന്ന് പൊടിയും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക് പൊടി, എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നിലധികം സ്പൂൺ ഉപയോഗിക്കാം, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ കറുത്ത എള്ള്, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ലൂസായി പോവും. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ബോൾസ് ആക്കാൻ പാകത്തിൽ ആവണം. കൈവെള്ളയിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ചെറിയ ബോൾസ് ആക്കി വെക്കാം. ചെറുനാരങ്ങ വലുപ്പമായാൽ കുഴപ്പമില്ല. ഇനി തീ കത്തിച്ച ശേഷം വറുത്തെടുക്കാനുള്ള പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ബോളൊന്ന് നമുക്ക് കൈവെള്ളം വെച്ച് പരത്തിയെടുക്കാം. അതിനുശേഷം നന്നായി പരത്തിയതിന് ശേഷം നടുവിൽ വിരൽ വെച്ച് ചെറിയൊരു തുള ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ പരത്തിയെടുത്തത് എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം. ഓരോന്നായി മറിച്ചിട്ടുണ്ട്. നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. ഇങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വട തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാം. ഇതിന് ചട്നിയുടെ ആവശ്യമില്ല. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. ഇത് ഒന്നിലധികം ദിവസം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാമെന്ന ഗുണവും കൂടിയുണ്ട് ഈ വട. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ.